മലയാള സിനിമയിൽ മൊത്തത്തിൽ നടക്കുന്ന ചില ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കുന്ന പ്രവണതകൾ ഒക്കെ ആ റിപ്പോർട്ടിലുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ എന്റെ വിചാരം, കാരണം എന്നോട് മൂന്ന് പ്രാവശ്യം റിപ്പോർട്ട് മേടിച്ചാണ്. അപ്പൊ അത്തരം സിനിമയിലെ മൊത്തത്തിലെ അനഭിമതമായ ചില കാര്യങ്ങൾ വരുന്നതും ആ റിപ്പോർട്ടും പ്രകാരം ചില മാറ്റം ഉണ്ടാക്കുന്നതും ഒക്കെ നല്ലതല്ലേ സിനിമയ്ക്ക്. അപ്പൊ ആരാണ്, അപ്പൊ ഇതിൽ നിന്നൊന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ സിനിമയിൽ കുറച്ചു പേരുടെ ഒരു ആധിപത്യം അത് കൈവിട്ടു പോകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനവർ എന്ത് പണിയും ചെയ്യും, അതിനവർ സർക്കാരിനെയും കോടതിയും ഒക്കെ ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം. നമസ്കാരം. മലയാള ചലച്ചിത്ര മേഖലയിലെ അസ്വാരസ്യങ്ങളും അഴിമതികളും അക്രമങ്ങളും എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ഓരോരോ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരെയും നടീ നടന്മാരെയും എല്ലാം സമീപിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി കണ്ടെത്തിയ വിവരങ്ങൾ 2019 തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് മലയാള ചലച്ചിത്ര വേദിയിൽ നടക്കുന്നത്, അനഭിമതമായ എന്തെല്ലാം പ്രവണതകളാണ് മലയാള ചലച്ചിത്ര വേദിയിൽ നടക്കുന്നത്, ആരൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, സിനിമയിലെത്തുന്ന മലയാളത്തിലെ പ്രമുഖ നടിമാരടക്കം പലർക്കും പ്രമുഖരായ നടന്മാരിൽ നിന്നും പ്രമുഖരായ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും പ്രമുഖരായ ഡയറക്ടേഴ്സിൽ നിന്നുമെല്ലാം തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ടായി വന്നിട്ടുണ്ട് എന്നുള്ള ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹേമ കമ്മിറ്റി ഇത്തരം അന്വേഷണം നടത്തിയതും ഒടുവിൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതും. എന്നാൽ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയുവാനുള്ള താല്പര്യം ഉണ്ട്, ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയായിരുന്നു മലയാള ചലച്ചിത്ര വേദിയിലെ സാങ്കേതിക പ്രവർത്തകരും അണിയറ പ്രവർത്തകരും തടിയ നടന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ആരുടെയൊക്കെയോ ചില സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടു എന്ന് തന്നെയാണ്. ഇതേക്കുറിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് വഴി പലരുടെയും സ്വകാര്യ ജീവിതത്തെ നശിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അതിലുണ്ടാകാം, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം ആരുടെയും ജീവിതത്തിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള വിവരങ്ങൾ മാത്രം വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞിട്ടും ഏതാണ്ട് ഒരു മാസക്കാലത്തോളമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ പ്രൊഡ്യൂസറായ സജികുമാർ പാറയിൽ എന്ന് പറഞ്ഞൊരാൾ കൊടുത്ത ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹേമ കമ്മിറ്റി പുറത്തുവിടേണ്ടതില്ല, അത് സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഇതിലുണ്ട് എന്ന് തന്നെയാണ് സാധാരണക്കാർ സംശയിക്കുന്നത്. സിനിമാ മേഖലയിൽ നടീ നടന്മാരുൾപ്പെടെയുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നു, സാമ്പത്തികമായിട്ടും പലരെയും ശാരീരികമായിട്ടുമെല്ലാം ചൂഷണം ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നതും കമ്മിറ്റി വിശദമായ അന്വേഷണം നടത്തുന്നതും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതും. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം പ്രവണതകൾ വച്ചുപൊറിപ്പിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതും ഈ റിപ്പോർട്ടിൽ പറയുന്ന തരത്തിൽ ഏതെങ്കിലും നടീ നടന്മാർക്കെതിരെയോ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ അനഭിമതമായ പ്രവർത്തനങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അത് തടയുന്നതിന് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നാലല്ലേ സാധിക്കൂ എന്നാണ് ഇതേക്കുറിച്ച് പറയുന്ന ആളുകൾ പറയുന്നത്, സാങ്കേതിക പ്രവർത്തകരും നടീ നടന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ആരൊക്കെയോ ഉന്നതരായ ചില ആളുകളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലരും ചേർന്ന് പൂഴ്ത്തി വച്ചിരിക്കുന്നു, അതിന് സർക്കാരും കൂട്ടുനിൽക്കുന്നു, കുടപിടിച്ചു നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഒരു മാധ്യമം സംവിധായകൻ വിനയനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. വാസന്തിയും ലക്ഷ്മിയും ഞാനും ആകാശഗംഗ കരിമാടിക്കുട്ടൻ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത വിനയനെ തന്നെ 10 വർഷക്കാലമാണ് വിലക്ക് ഏർപ്പെടുത്തി മലയാള ചലച്ചിത്ര വേദിയിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്റ്റേ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് പുറകെ തന്നെ ഒരു മാധ്യമ പ്രവർത്തക വിനയൻ എന്ന വിഖ്യാത സംവിധായകനെ സമീപിച്ചത്. വിനയൻ, മലയാള ചലച്ചിത്ര വേദിയിൽ നടക്കുന്ന അനഭിമതമായ ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയോ ആർക്കൊക്കെയോ മറച്ചു വെക്കാനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്ന് തന്നെയാണ് വിനയൻ പറയുന്നത്. വിനയനും ഈ രീതിയിൽ തന്നെ സംസാരിക്കുന്നു. ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതിയും സർക്കാരും വേണ്ടപ്പെട്ട പല ഉദ്യോഗസ്ഥരും ഇതിന് കുടപിടിച്ചു നിൽക്കുന്നു, കൂട്ടുപിടിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥമായ വസ്തുതകൾ പുറത്തു വരാത്തത്. എന്തായാലും ആരൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഏതെങ്കിലും ദുഷ്പ്രവണതകൾ ഈ മേഖലയിലുണ്ട്
ഉണ്ടെങ്കിൽ അത് തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാരും ഇതിന് കൂടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് തന്നെയാണ് വിനയൻ ഈ മാധ്യമ പ്രവർത്തകയോട് ചോദിക്കുന്നത്. മലയാളത്തിൽ വിഖ്യാത സംവിധായകനായ വിനയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് ഈ കോടതി വിധി കേട്ടപ്പോ അങ്ങനെ ഒരു വിധി വന്നു കേട്ടപ്പോ അത്ഭുതമാണ് തോന്നിയത്. കാരണം ഇതൊരു സർക്കാർ നിയമിച്ച കമ്മീഷൻ, ആ കമ്മീഷന്റെ അന്വേഷണം നടത്തിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ആരുടെയെങ്കിലും പേഴ്സണലായിട്ട് ഉള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ പാടില്ല എന്നും പറഞ്ഞു. അങ്ങനെയാണ് അത് ഇറക്കാൻ പോകുന്നതെന്നും നമ്മൾ അറിഞ്ഞു. എന്നിട്ടും ഇത് ആരാണ് ഇത്ര ഭയക്കുന്നത് എന്നുള്ളൊരു ഒരു വലിയൊരു ഒരു ഞെട്ടലാണ്. കാരണം അതിന്റെ ഒരു കാര്യം എന്താണ്, മലയാള സിനിമയിൽ ചില മോശമായ പ്രവണതകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റണമെന്ന് പൊതുവായിട്ടൊരു റിപ്പോർട്ടാണെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും വേണ്ട, ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ എന്ന് ആരെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇത് ചിലരുടെ അപ്രമാദിത്വം മലയാള സിനിമയിൽ നിലനിൽക്കട്ടെ എന്ന് നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ കോടതിയും പോലും ചിന്തിക്കുന്നുവെങ്കിൽ പിന്നെ സാധാരണ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു 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 രക്ഷയുമില്ല. അതാണ് സത്യം. അതെനിക്ക് എനിക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ പോയിരിക്കുന്ന സജിമോൻ പാറയിൽ അദ്ദേഹം ഇപ്പോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് അവരുടെ മെമ്പർ അല്ലെന്ന് പറയുന്നു. ഈ പല സിനിമകളിലും ചെറിയ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോ ഈ പല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആഗ്രഹിച്ച പലരും പറയുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം മാത്രമാണോ എന്ന് സംശയിക്കുന്നു എന്നാണ്. അത് എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പല കേസുകൾക്കും സ്റ്റേ ഒക്കെ കൊടുക്കുന്നതും കേസ് കോടതിയിൽ കൊണ്ടുപോയി അത് വളരെ ശുഷ്കമായ രീതിയിൽ അതിനെതിരെ ചില വാദങ്ങളൊക്കെ വരുത്തി വിധിയുണ്ടാക്കുന്നതും ഒക്കെ തീരെ നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ മാത്രമൊന്നും അഭിപ്രായമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ കാര്യം കൂടി, ഇപ്പോ സിനിമ എന്ന് പറയുന്നതിൽ ഒരു മേഖല, അതിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്, പല വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് ആ മേഖലയുടെ തന്നെ ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ അതിനുള്ളിൽ നിന്ന് തന്നെ ആ സമ്മർദ്ദങ്ങൾ വരുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ചിലര് അവരുടെ കൈപിടിയിലാണ് സിനിമ. അതൊരു നമ്മൾ പണ്ട് പറയത്തില്ലേ, അതൊരു രാജവാഴ്ച കണക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയുടെ ചില ഒരു ഭാഗം അങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഇത് സ്ത്രീകളുടെ ഇത് മാത്രമല്ല, ഞാൻ തന്നെ ആ കമ്മിറ്റിക്ക് മുന്നിൽ 3 പ്രാവശ്യം എന്നെ ജസ്റ്റിസ് ഹേമ വിളിപ്പിച്ചിരുന്നതാണ്. അത് എന്നെ വിളിപ്പിച്ചിരുന്നത് എന്റെ വിലക്കും എന്നെ 10 വർഷം മാറ്റി നിർത്തിയതും അതിന്റെ കോടതി വിധികളും ഒക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് അതിനെ പറ്റിയൊക്കെ ചോദിക്കാനായിരുന്നു. അപ്പൊ മലയാള സിനിമയിൽ മൊത്തത്തിൽ നടക്കുന്ന ചില ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കുന്ന പ്രവണതകളും ഒക്കെ ആ റിപ്പോർട്ടിലുണ്ടെന്നാണ് എന്റെ അഭിപ്രായം, എന്റെ വിചാരം. കാരണം എന്നോട് 3 പ്രാവശ്യം റിപ്പോർട്ട് മേടിച്ചാണ്. അപ്പൊ അത്തരം സിനിമയിലെ മൊത്തത്തിലെ അനഭിമതമായ ചില കാര്യങ്ങൾ വരുന്നതും ആ റിപ്പോർട്ടും പ്രകാരം ചില മാറ്റം ഉണ്ടാക്കുന്നതും ഒക്കെ നല്ലതല്ലേ സിനിമയ്ക്ക്. അപ്പൊ ആരാണ്, അപ്പൊ ഇതിൽ നിന്നൊന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ സിനിമയിൽ കുറച്ചു പേരുടെ ഒരു ആധിപത്യം അത് കൈവിട്ടു പോകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനവരെന്ത് പണിയും ചെയ്യും, അതിനവർ സർക്കാരിനെയും കോടതിയും ഒക്കെ ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം.